കുറച്ച് ചോറുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് രണ്ട് കറി ഉണ്ടാക്കി ഒരു സിമ്പിൾ ഊണ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാനൊരു നാല് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കണം. ഞാൻ ഒരു സവോളയും ഒരു നാല് പച്ചമുളകും ഇച്ചിരി കറിവേപ്പിനെയും എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ, കുറച്ച് വലിയ ജീരകം പെരുംജീരകം, ഒരു കഷ്ണം ഉള്ളി, ഇത് ഒരു ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, രണ്ട് പച്ചമുളക്, ഇത്ര ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കുക. മുട്ടക്കറിയുടെ കൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പപ്പടത്തോരനാണ്. ഞാനൊരു അഞ്ച് പപ്പടം എടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. ഷേപ്പൊന്നും വേണമെന്നില്ല, എങ്ങനെയെങ്കിലും ചെറിയ കഷ്ണമായിരുന്നാൽ വളരെ നല്ലത്. ഞാൻ പപ്പടം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിന് കറിയാക്കാം. നമ്മുടെ മുട്ട വെന്ത് കഴിഞ്ഞു. നമ്മളത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി ഇട്ട് ഇച്ചിരി കടിയിട്ടു. നമ്മൾ നേരത്തെ കണ്ടിച്ച് വെച്ചിരുന്ന ഓണിയനിൽ നിന്ന് ഒരിച്ചിരി ഓണിയനും ഒരു ഇച്ചിരി പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും കൂടെ എടുത്തിടുക. വേറെ പ്രത്യേകിച്ച് കണ്ടിച്ചൊന്നും വേണ്ട, അതിനെടുത്താൽ മതി. ആ ഉള്ളിയെല്ലാം മൂത്തി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മുട്ട കണ്ടിച്ചിട്ട് കൊടുക്കാം. അത് രണ്ടായിട്ടോ നാലായിട്ടോ എങ്ങനെയാണ് കണ്ടിച്ചിടുക. ഇതിന് വേഗാനൊന്നുമില്ല, വെന്ത മുട്ടയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കി മാറ്റാം. നമ്മൾ നുറുക്കിയ പപ്പടം കൊണ്ട് പപ്പട തോരൻ ഉണ്ടാക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ട് അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കുന്നു. ഇതിനെ വറുത്ത് കോരുക. എന്നിട്ട് അടുത്ത ബാച്ചില്ല. പപ്പടം വറുത്ത് കോരിയിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ ഇച്ചിരി കടുകിട്ട് പൊതിക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ കണ്ടിച്ച് വെച്ചിരുന്ന ആ സവോള അതിൽ നിന്ന് കുറച്ച് നമ്മൾ മുട്ടക്കറി എടുത്തു ഒരിച്ചിര, ബാക്കി മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റി എടുക്കുക. ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഇളക്കി വെച്ചിട്ട് ഇതിനാവശ്യമായ കൂട്ടാണ് ഒരു ഇച്ചിരി തേങ്ങ, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇച്ചിരി ജീരകം, നല്ല ജീരകം. ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നല്ലവണ്ണം നേരടി ഇതിനകത്തോട്ട് ഉള്ളിയിലോട്ടിട്ട് കൊടുക്കുക. ഉള്ളി വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കൈകൊണ്ട് നേരടി തേങ്ങ ഇട്ട് കൊടുക്കുക. ആ തേങ്ങാപ്പീരയിലെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പപ്പടം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് വേഗാനൊന്നുമില്ല, പപ്പടത്തോരനും കഴിഞ്ഞു. നമുക്ക് മുട്ടക്കറിയും പപ്പടത്തോരനും ആയിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ടാക്കാം. ഒരു ഉള്ളി കണ്ടിച്ച് ഒരു പച്ചമുളക് നുറുക്കിയിട്ട് കൈ കൊണ്ടൊന്ന് നേരിടുക. ഒരു പകുതി ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതും ഇട്ട് ഇച്ചിരി യോഗർട്ടും ഇട്ട് ഒരു സാലഡ് റെഡി. രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മുടെ ചോറിനുള്ള കറികൾ റെഡി ആയിട്ടുണ്ട്. പപ്പടത്തോരനും ഒരു സിമ്പിൾ മുട്ടക്കറിയും ഇച്ചിരി സാലഡും ഒരു ഇച്ചിരി മാങ്ങ അച്ചാറും നല്ല സുഖമായ ഒരു മീൻ.